ചില മന്ത്രിമാർ മാസങ്ങളായി വീടുകളിൽ തന്നെ, ചിലരെ പുറത്ത് കാണാൻ പോലുമില്ല. ഇടത് സർക്കാരിന്റെ ഇന്നിംഗ്സ് തീരുമ്പോൾ കളത്തിൽ ക്യാപ്റ്റൻ മാത്രമായി ഒതുങ്ങുന്ന അവസ്ഥ. വയോധികനെങ്കിലും ഊർജ്ജസ്വലനായ ഒരു മന്ത്രിയെ ചെറിയ ഒരു ചടങ്ങിന് ക്ഷണിക്കാൻ ചെന്നതായിരുന്നു യൂത്തിന്റെ നേതാവും കൂട്ടരും. അവർക്ക് മുന്നിലേക്ക് മന്ത്രി തന്നെ തന്റെ ടൂർ ഡയറി നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കൂ, എനിക്ക് യാതൊരു തിരക്കുമില്ല, ഏത് തീയതി എടുത്താലും ഞാൻ എത്തിക്കോളാം. ഭരണത്തിന്റെ അവസാനങ്ങളിൽ ഇടത് സർക്കാരിലെ മിക്ക മന്ത്രിമാരുടെയും അവസ്ഥ ഇതാണ്. ചില മന്ത്രിമാരെ പുറത്ത് കാണുന്നത് പോയിട്ട് വീട്ടിലുണ്ടെന്ന് പോലും സംശയമാണ്. കോവിഡ് ഭീതിയും മന്ത്രിമാർക്ക് മേലുള്ള ഹെഡ്മാസ്റ്റർ മോഡൽ നിയന്ത്രണവുമാണ് ഇതിന് കാരണമെന്നാണ് എതിരാളികളുടെ ആരോപണം. ദോഷം പറയരുതല്ലോ, ചില മന്ത്രിമാർ മാസങ്ങളായി വീടുകളിൽ തന്നെയാണ്. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നാല് മന്ത്രിമാരും സ്വയം കോവിഡ് നിരീക്ഷണത്തിലായി. മറ്റൊരാൾ നിരീക്ഷണത്തിൽ പോകാതെ ഉറച്ച തീരുമാനമെടുത്തു. വേറെ മൂന്ന് പേർ നേരത്തെ അപ്രഖ്യാപിത ക്വാറന്റൈനിലാണ്. മലപ്പുറം ജില്ലാ കളക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടക്കം നിരീക്ഷണത്തിൽ പോകുന്നത്. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള മന്ത്രിമാരായ കെ ശൈലജ, KT ജലീൽ, AC മൊയ്തീൻ, ഈ ചന്ദ്രശേഖരൻ എന്നിവരാണ് നിരീക്ഷണത്തിൽ പോകുന്നത്. അതായത് മുഖ്യമന്ത്രിയോടൊപ്പം നിരീക്ഷണത്തിലാവുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ തുടക്കത്തിൽ സജീവമായിരുന്ന ആരോഗ്യമന്ത്രി KK ശൈലജ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതിനാൽ അഭിമുഖത്തിനായി വരെ വിദേശ മാധ്യമങ്ങൾ പോലും കാത്തുനിന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ക്രമേണ ആരോഗ്യമന്ത്രി ചിത്രത്തിന് പുറത്തായി. ഇപ്പോൾ നിത്യേന മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പത്രസമ്മേളനത്തിൽ അച്ചടക്കമുള്ള ഒരു കുട്ടിയായി വേദിയിലുണ്ടെന്ന് മാത്രം. 2018 നവംബറിൽ സ്ഥാനമേറ്റ ജലസേചന വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം കാര്യമായി പുറത്തിറങ്ങിയിട്ടില്ല. അല്ലാതെ തന്നെ പുറത്തിറങ്ങാത്ത കൃഷ്ണൻകുട്ടി കോവിഡ് ഭീതി തന്നെ കാരണം പറഞ്ഞ് മൂലയിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടെന്നറിയിക്കാൻ ഇടയ്ക്കിടെ ചില ഉദ്യോഗസ്ഥന്മാരുമായി ഓൺലൈൻ ചർച്ച നടത്തും. വനമന്ത്രി KRAJU ഔദ്യോഗിക വസതിയിൽ തന്നെ കോവിഡ് നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ മാസം കുളത്തോപ്പുഴയിൽ മന്ത്രി പങ്കെടുത്ത പരിപാടിയിലുണ്ടായിരുന്ന ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നായിരുന്നു അദ്ദേഹം ക്വാറന്റൈനിൽ പോയത്. ജൂൺ അവസാന വാരം കോവിഡ് നിരീക്ഷണത്തിലായ കൃഷിമന്ത്രി VS സുനിൽകുമാർ തിരിച്ചെത്തിയെങ്കിലും പൊതുവേദികളിൽ അത്ര സജീവമായിട്ടില്ല. തൃശൂരിൽ മന്ത്രി പങ്കെടുത്ത യോഗത്തിലുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പൊതുപരിപാടികൾ കുറവായതിനാൽ ധനമന്ത്രി TM തോമസ് ഐസക് സമൂഹ മാധ്യമങ്ങളിൽ ഒതുങ്ങി. സൈബർ അറ്റാക്കും PSC നിയമന വിവാദവും ഒക്കെ പരമ്പരയായി തന്നെ തോമസ് ഐസക് ഫേസ്ബുക്കിൽ തന്റെ പേജിൽ എഴുതി തീർത്തു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ഏറിയ പങ്കും കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ഓഫീസ് ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ നിരീക്ഷണത്തിൽ പോയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. എങ്കിലും ഔദ്യോഗിക വസതിയിൽ തന്നെ കഴിയുന്ന അദ്ദേഹത്തിന്റെ മകന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും പൊതുവേദികളിൽ സജീവമല്ല. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ മിക്ക ദിവസങ്ങളിലും വകുപ്പ് മേധാവികളെ നേരിട്ട് കണ്ട് തന്നെ നിർദ്ദേശം നൽകുന്നു. പാലക്കാട്ടെ കാലവർഷം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാണ് നിയമവകുപ്പ് മന്ത്രി AK ബാലൻ. വ്യവസായ കായിക വകുപ്പുകളിലെ വിവിധ പദ്ധതികളുമായി മന്ത്രി EP ജയരാജൻ തലസ്ഥാനത്ത് തന്നെയുണ്ട്. തീരമേഖലയിൽ കാലവർഷക്കെടുതി തടയാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ വയനാട് ജില്ലയിലെ മഴ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ്. ഇടുക്കിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലനായി വൈദ്യുത മന്ത്രി MM മണി കൂടെയുണ്ട്. ഭക്ഷ്യമന്ത്രി PTilottaman കോവിഡ് പ്രതിരോധത്തിൽ ഉൾപ്പെടെ കോട്ടയം ജില്ലയിലെ ചുമതലക്കാരനായി സജീവമായി രംഗത്തുണ്ട്. ഏതായാലും മന്ത്രിമാർക്ക് വരെ പണിയില്ലാത്ത അവസ്ഥയായി കേരളത്തിൽ.